ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു മണിപ്പായസവുമായിട്ടാണ്. മണിപ്പായസം, മുത്തുമണി പായസം. നമ്മൾ അരിപ്പൊടിയെല്ലാം വാട്ടി പഞ്ചസാരയും നെയ്യും തേങ്ങാപ്പാലും കുഴച്ച് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ നെയ്യിൽ വാട്ടിയിട്ട് പാലിലുണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. ഇത് 250 ഗ്ലാസ്സാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ലിറ്റർ പാല് വേണം. പിന്നെ ഒരു പിന്നെ എന്താ പറയുക, ഏലക്കപ്പൊടി. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് പിന്നെ പഞ്ചസാര വേണം. പിന്നെ ഇതിൻ്റെ കൂടാതെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. അതപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കാം. ആദ്യം നമ്മൾക്ക് ഈ തേങ്ങാപ്പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങാപ്പാലും പഞ്ചസാരയും നല്ലപോലെ തിളച്ച് നമ്മളെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഒരല്പം ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊടിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ച് തിളപ്പിച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ചൂടാറിയിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം. ഞാൻ നമ്മുടെ മാവില് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ഉള്ള വെള്ളമായതുകൊണ്ട് ചെറിയതായിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മളിച്ചിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്നും ടെൻഷനാവൊന്നും വേണ്ട. കറക്റ്റായിട്ട് കുറച്ചും കൂടെ പൊടിയിട്ടാൽ കുഴച്ചാൽ ഇതുപോലെ കിട്ടും. പിന്നെ കയ്യിലൊട്ടാതിരിക്കാൻ കുറച്ച് നെയ്യോ ഓയിലോ തടവി കൊടുത്താൽ മതി. ഇത് നമ്മൾ ചെറിയ ഇങ്ങനെ ഉരുളകളാക്കി എടുക്കുക. അതാണ് നമ്മളെ മെയിൻ പണി. ഓക്കെ, ഈ ഒരു വലുപ്പത്തിൽ നമുക്കെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ മുട്ടുമണികളെല്ലാം ഇതേതുപോലെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എൻ്റെ പിള്ളേരും കുറച്ച് സഹായിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ചെറുതാക്കിയാൽ നന്നായിരുന്നു, പക്ഷേ നമ്മൾ അത്രയും സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇന്ന് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. ഇത് അതിലേക്ക് ഒരു വാഴയില വെച്ച് ഞാൻ ഓയില് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് അതിലേക്ക് ഉപയോഗിക്കാൻ വയ്ക്കാം. നമ്മുടെ മണികളിങ്ങനെ ഒരു ഒട്ടാതെ ഇങ്ങനെ കുറച്ചായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അധികം വേവില്ല കേട്ടോ. അതൊരു 5 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാവും. ഒട്ടിപ്പോവാതെ നമുക്കിതെല്ലാം അതിങ്ങനെ ഈ നമ്മുടെ ഇഡലി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇളക്കിക്കൊടുക്കാം. മുന്തിരിയെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഓക്കെ, അതാ നെയ്യ് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കോരി മാറ്റി. ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുത്തുമണികൾ നമ്മൾ ഈ നെയ്യിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മുത്തുമണി നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ പാൽ എടുത്ത് വെച്ചല്ലോ, ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം.
ഇപ്പോൾ നമ്മുടെ പാലും നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാനൊരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ഇട്ടാം. ഞാനിപ്പോൾ അതിൽ നിന്ന് അതേ കുറച്ച് മിച്ചം വെച്ചിട്ടുണ്ട്. നമുക്ക് അധികം മധുരം വേണ്ട. പിന്നെ വേണമെങ്കിൽ നമുക്ക് അല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 2 ടീസ്പൂൺ ശബരി വേവിച്ച് വെച്ചാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയും ഇതെല്ലാം ചേർത്തിട്ട് 1-10 മിനിറ്റോളമായി തിളയ്ക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൽ തേങ്ങാക്കൊട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഷ്ടത്തിന് എല്ലാം ചേർക്കാം. ഇനി ഇതിൽ അവസാനമായിട്ട് നമുക്ക് ഇനി ചേർക്കാനുള്ളത് 50 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ പഞ്ചസാര ഞാൻ പറഞ്ഞല്ലോ അളവ്. നമ്മളൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് ചേർക്കുന്നത്. പിന്നെ നമ്മളിത് പഞ്ചസാര ഈ കണ്ടൻസ്ഡ് മിൽക്കിലും എല്ലാം മധുരമുണ്ട്. പിന്നെ നമ്മൾ ഈ മണി മുത്തുമണി ഉണ്ടായാലും നമ്മൾ പഞ്ചസാര ചേർത്തിരുന്നു. അപ്പോൾ ഓവർ പഞ്ചസാര ആയാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്റ്റൗ ഓഫാക്കാണ്. ചൂടാറിയിട്ട് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല രുചിയുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റി ആട്ടോ നമ്മുടെ മുത്തുമണി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലോ. നമ്മൾ ഈ മുത്ത് ഇത്തിരി ഉരുട്ടിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വളരെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയായുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക്.